മമ്മൂക്ക് എത്ര ഇഷ്ടമാണോ? ആ ഒരുപാട് ഇഷ്ടാ. ഇപ്പൊ അടുത്തിറങ്ങിയതിൽ വെച്ച് ടർബോ ഭയങ്കര ഇഷ്ടാ. പെട്ടെന്ന് വിളിച്ചപ്പോ ഞാൻ സ്വർഗത്തിലെത്തിയ പോലെ. വിളിച്ചട്ടാ. യെസ്, വൈറലാവാൻ താല്പര്യമുണ്ടോ? പിന്നല്ല, ആർക്കാണ് താല്പര്യമില്ലാത്തത്? പക്ഷെ എങ്ങനെ വൈറലാവണ്ടേ? ഏത് രീതിയിലാ വൈറലാവേണ്ടത്? എങ്ങനെയെങ്കിലും വൈറലാവുകയാ മതി. ഒരു ഹഗ് ചെയ്ത് വൈറലാവാൻ താല്പര്യമുണ്ടോ? പിന്നെ എനിക്കാണെങ്കിലും സണ്ണി ലിയോണൊക്കെ പിടിച്ച് പിടിച്ചിട്ട് വേറെ. സണ്ണി ലിയോണല്ല, സാക്ഷാൽ മമ്മൂക്കെ ഹഗ് ചെയ്ത് വൈറലായ ഒരു കുട്ടി. അതെ 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 അതെ. ശിഖക്കുട്ടി, വെൽക്കം ടു ABC സിനി മീഡിയ. താങ്ക് യു. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ആ ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ട് എത്ര പേര് വിളിച്ചു? പേടി മാറിയോ ആൾക്കാർ? ഇത്ര ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാനുള്ള പേടി മാറിയോ? എന്നാലും കാണും, ഒരു ചെറിയ പേടിയുണ്ട്. ഒരു ചെറിയ സെലിബ്രിറ്റി ആയി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? കുറച്ച് പേരിങ്ങനെ അറിയപ്പെട്ടു, കുറെ പേര് വിളിക്കുന്നു. ഇതെങ്ങനെയാ മമ്മൂക്കയുടെ അടുത്ത് ഇങ്ങനെ എനിക്കങ്ങനെ പറ്റൂല, എനിക്ക് ഇത് വേണം എന്നുള്ള ആ ധൈര്യം കിട്ടിയത്? ധൈര്യം കിട്ടുന്ന സ്റ്റേജിന്റെ അവിടേക്ക് ചെന്നപ്പോ തന്നെ അമ്മേനൊക്കെ നോക്കുമ്പോ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അമ്മേനെ നോക്കി ധൈര്യം കിട്ടൂലേ? അമ്മയെ നോക്കി ധൈര്യം കിട്ടും, പക്ഷെ അമ്മയെ നോക്കുമ്പോ അമ്മയുടെ രണ്ട് കണ്ണും നിറഞ്ഞിരിക്കുന്നു. അത് കാരണം കുറച്ചുകൂടി ധൈര്യം കിട്ടി. അപ്പൊ മമ്മൂക്കയെടുത്താ ചോദിക്കുമ്പോഴേ, ഇപ്പൊ ആ വീഡിയോ കാണുമ്പോ ഇച്ചിരി പേടിച്ചാ ചോദിക്കുന്നത്, എനിക്ക് പേടിയുണ്ട് ആൾക്കാരെ ഫേസ് ചെയ്ത് സംസാരിക്കാനൊക്കെ പറയും. പക്ഷെ മമ്മൂക്ക ഹഗ് ചെയ്തപ്പോ വിളിച്ചപ്പോ എന്തായിരുന്നു ആദ്യത്തെ ഫീൽ? മനസ്സിൽ എന്താ തോന്നി? ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചപ്പോ ഞാൻ സ്വർഗത്തിലെത്തിയ പോലെ. സാധാരണ നമുക്കൊക്കെ മമ്മൂക്കയെ കാണുമ്പോ തന്നെ ഒരു പേടിയാണ്, ബഹുമാനം പേടിയും. എന്തെങ്കിലും ചോദിച്ചാൽ എങ്ങനെയാണ് എന്നുള്ള വേറെ കാര്യം കേട്ടാ. ശിഖ ഇപ്പം 9ാം ക്ലാസ്സിൽ പഠിക്കല്ലേ? ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ഇന്നസെൻസ് ഉണ്ടല്ലോ, ആ ഇന്നസെൻസ് ആ ചോദ്യത്തിലുണ്ട്. മമ്മൂക്ക വിളിക്കുമ്പോഴും മമ്മൂക്കയുടെ മുഖത്ത് ആ ചിരിയിൽ ആ ഇന്നസെൻസ് മമ്മൂക്ക എത്ര ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണ്. മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാ? ഇപ്പൊ അടുത്തിറങ്ങിയതിൽ വെച്ച് ടർബോ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടമായി. പിന്നെ കണ്ണൂർ സ്ക്വാഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരാള് പറയാണ് മമ്മൂക്ക ഈ പറയുന്ന പോലെ മമ്മൂക്ക ഭയങ്കര ദേഷ്യക്കാരനാണ്, അല്ല മമ്മൂക്കയുടെ ഈ പടം മോശമാണെന്ന് പറയുമ്പോ എന്താ ശിഖക്കുട്ടിയുടെ ഒരു ഒരു ഫീല്? ചില പടം ഇപ്പൊ ടർബോ കണ്ടിട്ട് മൂക്ക് ഇഷ്ടമായി, പക്ഷെ ഒരാള് പറയാം ആൾക്ക് മോശം പടമാന്ന് പറഞ്ഞ മോൾ എന്തായിരിക്കും ഫീൽ? ആൾക്കുള്ളൊരു അസൂയ, ആൾക്ക് അസൂയായിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും പറയുന്നത് അത്ര നല്ല പടം അങ്ങനെ കളിയാക്കി പറയാന്ന് വെച്ചാൽ ആൾക്ക് ഭയങ്കര അസൂയന്നെ. മമ്മൂക്കയുടെ ഡൈഹാർഡ് ഫാനാണോ? മമ്മൂക്കയുടെ ഡൈഹാർഡ് ഫാനാണോ? ഏറ്റവും കൂടുതൽ ഇഷ്ടം മമ്മൂക്കയാണ്. ലാലേട്ടന് ഇഷ്ടം ആരെയാ കൂടുതൽ ഇഷ്ടം? മമ്മൂക്ക അങ്ങനെ ചോദിക്കാൻ പറ്റില്ല, രണ്ടുപേരും എന്റെ നെഞ്ചാണ്. നെഞ്ചിനകത്താണ്. അത് ശരി. എന്ത് മുതലാണ് മമ്മൂക്കയെ കാണണം എന്നുള്ള ഒരു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതീക്ഷയിരുന്നു നേരത്തെ, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വിചാരം എപ്പോഴെങ്കിലും എനിക്ക് ഇങ്ങനെ ആ മമ്മൂക്കയെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ചിട്ട് അങ്ങനെയൊന്നും വിചാരിച്ചില്ല. കൊച്ചുനാള് മുതലേ എനിക്ക് മമ്മൂക്ക ലാലേണ് ഇവരൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോ എങ്ങനെയാണ്? അത് അമ്മ വർക്ക്ഷോപ്പിൽ, എന്റെ അമ്മ ക്ലീനിങ് സർവീസ് ആയിരുന്നു, അമ്മയ്ക്കും പപ്പയ്ക്കും ക്ലീനിങ് സർവീസ് ആയിരുന്നു. അപ്പൊ അവിടുന്ന് ബാബു സാറ് പറഞ്ഞു മോൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കാൻ നല്ലതായിരിക്കും പറഞ്ഞു. എന്റെ ഫോട്ടോസും വീഡിയോസും എന്റെ ചില ചില ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു. അമ്മ അയച്ചു കൊടുത്തു. അപ്പൊ അതിന്ന് സെലക്ട് ചെയ്തായിരുന്നു, സെലക്ട് ചെയ്തു. ശനിയും ഞായറും രണ്ടു ദിവസമായിരുന്നു ക്ലാസ്. രചന മാം ആയിരുന്നു ടീച്ചർ. അപ്പൊ രണ്ടു ദിവസം അടിപൊളിയായി ക്ലാസ് എടുത്തു. അപ്പൊ ആദ്യത്തെ ദിവസം ലാലേട്ടൻ വന്നു, കളിച്ചു തിരിച്ചു ലാലേട്ടനുമായി. പിന്നെ ലാസ്റ്റ് ഡേ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മമ്മൂക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ബുക്ക് ചെയ്ത് വെച്ച എല്ലാ ടിക്കറ്റുകളും ക്യാൻസലാക്കി മാറ്റി ബുക്ക് ചെയ്ത് എല്ലാവരും അവിടെ നിന്നു. ഇപ്പം ഒരു കാര്യം, നമുക്ക് ഒരു ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ ഒരു ലാലേട്ടനെ മമ്മൂക്ക ഒരു നോക്ക് കാണാൻ ഒത്തിരി കാലമായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമുക്ക് നമ്മുടെ കൂട്ട ഫ്രണ്ട്സ് ഒത്തിരി പേര് കാണും. ഒരു 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 കുട്ടിയുടെ ഭാഗ്യം നോക്കി മമ്മൂക്കയും, അത് കുറെ കുട്ടികളുണ്ട്, പക്ഷെ എക്സ്പെഷ്യലി ശിഖക്കുട്ടി നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അവരെ റെപ്രസെന്റ് ചെയ്ത് മമ്മൂക്കയും ലാലേട്ടനെയും സിദ്ദിഖൊക്കെ ആണെങ്കിലും രചന നാരൻകുട്ടി ആണെങ്കിലും ഈ പറഞ്ഞ സരയു ആണെങ്കിലും ഇവരെല്ലാം ക്ലോസ്ലി അടുത്ത് ഇടപെടാൻ രണ്ട് ദിവസം കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭാഗ്യമാണ്. അപ്പം ഇത് ഇത് സിനിമയോടുള്ള ആഗ്രഹം കൊണ്ടാണോ അതോ ഈ ആക്ടേഴ്സിനെ കാണണം എന്നുള്ള ഇഷ്ടം കൊണ്ടാണോ? എനിക്ക് ആഗ്രഹമുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ. ഒരു നടിയാകണമെന്നാണ് ശിഖക്കുട്ടിയുടെ ആഗ്രഹം. സ്കൂളിലൊക്കെ കലാ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അപ്പോഴൊക്കെ ഇങ്ങനെ എല്ലാ കാര്യത്തിലും അച്ചീവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് സിനിമയാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളൊരു ഉണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും നല്ല ഡാൻസ് ആരി ആവണം, കൂടെ ആക്ടേഴ്സും ആവണം. ഡാൻസ് പഠിക്കുന്നുണ്ടോ?
ക്ലാസിക്കൽ ഉണ്ട്, പിന്നെ ഞാനായിട്ട് ഹിപ്പ് ഹോപ്പ് പഠിച്ചോണ്ടിരിക്കും. ഹിപ്പ് ഹോപ്പ് തന്നെ പഠിക്കുന്നതാണ്? തന്നെ പഠിക്കും, വീഡിയോ കേടും ഞാൻ പഠിക്കും. ആരാണ് ഹിപ്പ് ഹോപ്പിന്റെ ഐക്കണ? ഐക്കണ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഏത് സ്കൂളാ? പ്രത്യേകിച്ച് അമ്മയുടെ പേരെന്താണ്? അമ്മയ്ക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? അമ്മയും കൂടെ വരണാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ബോളെ ഒരു നല്ല അഭിനേത നടിയാക്കണം എന്നാണോ, അതോ അമ്മയ്ക്ക് ഒരു സ്റ്റാർ ആവണം എന്നാണോ അമ്മയുടെ ആഗ്രഹം? എന്നെ സ്റ്റാർ ആക്കണം എന്നാണ് ആഗ്രഹം. പിന്നെ കൂടെ അപ്പം ഈ പറഞ്ഞപോലെ ഒരു ഒരു അമ്മയുടെ ഒരു ഒരു ക്ലാസ് സെഷൻ രണ്ട് ദിവസത്തെ ഒരു ക്ലാസ് നമുക്ക് കിട്ടുന്നു. ഡാൻസിനെ പറ്റിയുള്ള ക്ലാസ്സാണ്. അപ്പം എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ആഗ്രഹിച്ചിരുന്നോ, ഓക്കെ ഇത് കണ്ടിട്ട്, ഈ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ക്ലാസ്സിന് പങ്കെടുക്കുമ്പോൾ ആരെങ്കിലും ഇത് കണ്ട് മോള് കൊള്ളാമല്ലോ, മോൾക്ക് മോളെ ഒരു സിനിമയിലേക്ക് വിളിക്കുകയാണ്? അപ്പൊ ക്യാമറ ചേട്ടന്മാരുണ്ടാവല്ലോ, അവർക്ക് ഇങ്ങനെ ക്യാമറ കൊണ്ടൊക്കെ നടക്കുമ്പോ എന്റെ ചെയ്യാൻ തൊട്ടത് ഏമി എന്നെ കണ്ടിട്ട് സിനിമയിലെടുത്താലും ഞാൻ വിചാരിക്കാറുണ്ട്. ഏറ്റവും ഈ വീഡിയോ കാണുക, ഇന്റർവ്യൂ കാണുക, ഏറ്റവും ഡയറക്ടറാണ്, ഇപ്പൊ മലയാള സിനിമയിലുള്ള ഒരു ഡയറക്ടറിന്റെ പേര് നമുക്ക് പറയാം. ജിത്തു ജോസഫ്. ഓക്കെ, ജിത്തു ജോസഫ്. ജിത്തു സാറിനോട് മോള് പറയാം, ആ ജിത്തു സാർ ഹായ്, എന്റെ പേര് നമ്മൾ പ്രൊഫൈൽ എന്ന് പറയും. അതായത് എന്റെ പേര് ഇതാണ്, ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത്, എന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, ഒരു ഹോബി ഇതാണ്, എനിക്ക് അടുത്ത സിനിമയിൽ ഒരു ചാൻസ് തരുമോ ജിത്തു സാർ എന്ന് ചോദിക്കും. ഒരു ഇതായിട്ട് ചോദിക്കാം. ഹായ്, എന്റെ പേര് ശിഖ, ഞാൻ വരുന്നത് അങ്കമാലി ഹോളി ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ എന്നെ ഏതെങ്കിലും ഒരു സിനിമയിൽ നല്ല ക്യാരക്ടർ എടുത്തതിന് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോ ആരെങ്കിലും വേണമെങ്കിൽ ശിഖേനെ അറിയിക്കുക. ഫസ്റ്റ് സിനിമ ആരുടെ കൂടെ അഭിനയിക്കണം? അങ്ങനെയാണ് എന്റെ ആഗ്രഹം എന്ന് വെച്ചുകഴിഞ്ഞാ, ലാലേട്ടനും വേണം, മമ്മൂക്കയും വേണം, അങ്ങനെ രണ്ടു പേരും സെക്കൻഡ് പാർട്ടില് മമ്മൂക്കയുടെ ലാലേട്ടന്റെ ബോളായിട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല, മമ്മൂക്കയുടെ ലാലേട്ടനോട് അഭിനയിച്ചാൽ അതെ. ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രം കണ്ടിട്ടോ ആ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അങ്ങനെ ഒരു കഥാപാത്രം ഞാൻ നമ്മളിപ്പോ ചില സിനിമ കണ്ടിട്ട് അതുപോലെ ക്യാമറ മിററിന്റെ മുന്നിൽ അഭിനയിച്ചൊക്കെ, അതെ അങ്ങനെ ഏതെങ്കിലും അഭിനയിച്ചു നോക്കിയിട്ടുണ്ടോ? അതിപ്പോ കാണുന്ന എല്ലാ സിനിമയിലും ഞാൻ ഇറങ്ങി വരുമ്പോ ഞാൻ ആളാന്ന് പറഞ്ഞ് മനസ്സിൽ ടൂണൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു വരും. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇപ്പം മമ്മൂക്കയുടെ ആണെങ്കിൽ മമ്മൂക്കയുടെ ഏതെങ്കിലും ഒരു പടം, ഏതെങ്കിലും ഒരു പടം ഇഷ്ടമുള്ള ഒരു പടം, മമ്മൂക്കയുടെ ആണെന്നില്ല, ഏതെങ്കിലും ഒരു പടം, ഏതെങ്കിലും ഒരു പടത്തിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറിന്റെ ഇഷ്ടമുള്ള ഒരു ഡയലോഗ് ആ രീതിയിൽ പറയാൻ പറ്റും. ഒന്ന് പോ മോനെ ദിനേശ. മമ്മൂക്കയുടെ ഡയലോഗ് ഒക്കെ പറയുമ്പോ ആക്ഷനാണ്. കൊച്ചുകുട്ടിയാണ് എന്നാലും ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ജനിച്ച് വളർന്ന് അത്യാവശ്യം നടന്നു വരുന്ന ഒരു കുട്ടിക്ക് മമ്മൂക്കയുടെ ഒരു എനിക്കറിയാന്നുള്ള കുട്ടി ഒരു 2 വയസ്സേ ഉള്ളൂ, പക്ഷെ മമ്മൂക്ക മോഹൻലാലിനെയൊക്കെ അനുകരിക്കും. അപ്പൊ അതിനെ മറ്റേ മമ്മൂക്കൊക്കെ അയച്ചു കൊടുക്കണത് കണ്ടോ? അതെ, സത്യമായിട്ട് ഞാൻ വാട്സപ്പിൽ ഇട്ടു കൊടുക്കും. ഓക്കെ, അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒറ്റ ദിവസം കൊണ്ട് വീഡിയോ പബ്ലിഷ് ചെയ്യുന്നു, ഒത്തിരി ആൾക്കാർ ഷെയർ ചെയ്യുന്നു, ഒത്തിരി ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നു. അപ്പം കമൻറ്റ് കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഒത്തിരി പേര് അയ്യോ ഈ മിക്ക മാസമാണ്, മമ്മൂക്ക സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടുമ്പോൾ എന്താ ശിഖക്കുട്ടിയുടെ മനസ്സിൽ ആദ്യമായിട്ടുണ്ടായത് കാണുമ്പോൾ? ആരും ഇതുപോലെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ ഫുൾ എനിക്ക് ഞാൻ ഊഹിക്കാത്തതിനേക്കാട്ടും നല്ല നല്ല കമൻറ്റാണ് വന്നത്. അപ്പോൾ അതിൽ അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഈ കൊച്ചു ഭയങ്കര നിഷ്കളങ്കത എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷവും. അവരിങ്ങനെ നിഷ്കളങ്കത എന്ന് പറയുമ്പോ തന്നെ ഒരു സന്തോഷം, മെഡിക്കൽ കൊച്ചെന്നൊക്കെ പറയുമ്പോ സാർ വീട്ടിൽ അങ്ങനെ അല്ലല്ലോ അമ്മയോട് ചോദിക്കണം, മെഡിക്കൽ കൊച്ച എത്ര മാത്രം കുറുമ്പുണ്ടെന്ന് അമ്മയോട് ചോദിച്ചാൽ അത് ചേട്ടനോട് ചോദിച്ചാൽ കൂടുതൽ മനസ്സിലാവും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.